സത്യം അഭിമുഖത്തിനായി ഒരു രൂപ പോലും ഞാനോ എൻ്റെ സർക്കാരോ ചെലവിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഇതെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖ്യനല്ലേ ഇങ്ങനെ നിലത്ത് കിടന്ന് കാലുപിടിക്കുന്ന ഒരു മുഖ്യനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ എന്നാലിപ്പോ കണ്ടു ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് എൻ്റെ ഗുരുവായൂരപ്പാ ഈ കാരണഭൂതനെ കാത്തോളനേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് നമ്മുടെ കമ്മി സഹാക്കളുടെ നേർച്ച ഈ ഹിന്ദുവിന്റെ അഭിമുഖത്തിനായി ഒരു പി ആർ ഏജൻസിയെയും ഏർപ്പെടുത്തിട്ടില്ലെന്ന് പറയുന്ന കാരണഭൂതൻ എന്തിനാ മാഷെ അഭിമുഖം നടത്തിയ ലേഖികയുടെ അടുത്ത് മൂന്നാമതൊരാളെ ഇരുത്തിയത് അയാൾ ആരാ സഹാവേ പണ്ട് ഈ പത്രക്കാരെയൊക്കെ കാണുമ്പോൾ ചതുർത്തി കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത് അതൊരു പത്രക്കാരും മറന്നിട്ടില്ല അങ്ങനെ പത്രക്കാർ മറന്നാലും ജനം മറക്കില്ല കേട്ടോ സഹാവ് ഇപ്പോൾ ഹാപ്പിയാ ഇപ്പോഴാ ഹാപ്പിയായത് ഇന്നലെ പത്രക്കാരെ കണ്ടപ്പോൾ എന്തോ ഒരു ചിരിയായിരുന്നു ഇന്നസെന്റിനെ പോലെ നേരത്തെ പത്രക്കാരെ വലിയ പേടിയായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി അപ്പോൾ പിന്നെ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ സഹാവേ എന്നെ പൊങ്കാലയിടാൻ ഈ കമ്മി സൈബർ പോരാളികളൊന്നും വരക്കരുത് ഹിന്ദു ലേഖികയോട് പിണറായി സഹാവ് പറയാത്ത കാര്യമാണ് ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മലപ്പുറത്തെ കുറിച്ചുള്ള വിവാദ ഭാഗം എന്നാണ് സഹാവ് മാത്രമല്ല കുട്ടി സഹാക്കളും പറയുന്നത് ശരിയാണല്ലോ പക്ഷേ സഹാവിന്റെ പ്രസ് സെക്രട്ടറിയെങ്കിലും അറിയാതെ അത്തൊരു അത്തരത്തിലൊരു ഭാഗം പി ആർ ഏജൻസി കൂട്ടിച്ചേർക്കാനിടയില്ലെന്നാണ് എന്റെ ഒരു നിഗമനം മറിച്ചാണെങ്കിൽ ആ ഏജൻസിയുടെ കഥ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെയാണ് ചരിത്രവും പാരമ്പര്യവും അല്ലേ മലപ്പുറത്തെ കുറിച്ചും അവിടുത്തെ മുസ്ലിങ്ങളെ വിദ്വേഷം പടർത്തി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി സഖാവും അദ്ദേഹത്തിന്റെ ഓഫീസും ബോധപൂർവം പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് ചേർത്തതാണ് വിവാദ പരാമർശങ്ങളെന്നാണ് ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സതീഷ് അണ്ണനും അങ്ങനെയാണ് സംശയിക്കുന്നത് ഞാനാ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസർ പിന്നെ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തുള്ള സോഷ്യൽ മീഡിയ കൂട്ടം ഒരു തമാശ സംഭവം ഉത്തരേന്ത്യയിൽ ചർച്ചയാക്കാനാണ് കാരണപൂർദ്ദനം പി ശശിയും പിന്നെ അവരുടെ ഓഫീസും ഉദ്ദേശിച്ചതെങ്കിലും മറവത്തൂർ കനവ് മോഡൽ പൊട്ടിത്തെറി ഉണ്ടായതാണ് കാര്യങ്ങൾ തകിടം മറിച്ചത് അല്ലിയോ കമ്മി സൈബ്രസ് പോരാളികളെ വിവാദമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അത് നേരത്തെ ഒരുക്കി വെച്ചു ഇതൊന്നും ഈ മൊണ്ണകൾ മനസ്സിലാക്കില്ലെന്ന പിണറായി സഖ വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാം പണി പാളിപ്പോയി ഏതായാലും ദ ഹിന്ദു എന്ന ചരിത്രമുള്ള പത്രത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പണം കിട്ടിയാൽ നട്ടല്ല് വളയുമെന്ന് മാത്രമല്ല ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്റെ ഒരു സംശയം ഈ സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവർക്ക് ഡൽഹിയിലും കേരളത്തിലും വിപുലമായ സംവിധാനങ്ങളുണ്ടായിട്ടും പി ആർ കമ്പനികളെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ എന്താണ് പിണറായി സഖാവിൻ്റെ പല അജണ്ടകളും സംഘി ഓപ്പറേഷൻസും നടപ്പാക്കാൻ ദുരൂഹമായ അനേകം പി ആർ കമ്പനികളുണ്ടെന്നാണ് ഇന്ദ്രപ്രസ്ഥരത്തിലെ ചില ചുവരുകൾ അടക്കം പറയുന്നത് അത്തരത്തിലൊന്നാണ് കേസൺ എന്നാ പറയുന്നത് ഏതായാലും ഇനിയും സൂക്ഷിക്കണം ഇതുപോലെ പല പല ഗുണ്ടുകളും പൊട്ടും ജാഗ്രതയും